പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. എൻ്റെ ക്രൂശിതനായ യേശുവേ, ഇന്ന് അല്പം നിറം മങ്ങിയ ദിവസം ആയിരുന്നു. ജീവിതത്തിൽ അല്പം ഇരുട്ട് നിറഞ്ഞതുപോലെ ഇന്ന് രാത്രി എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ദിവസം മുഴുവൻ അങ്ങ് എന്നെ നയിച്ചതിലും സംരക്ഷിച്ചതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഭയം, സങ്കടങ്ങൾ, ഉത്കണ്ഠകൾ, വിപരീത ചിന്തകൾ എന്നിവയിൽ നിന്ന് എൻ്റെ മനസ്സിനെ അങ്ങ് കാത്തുകൊള്ളണമേ. കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ എല്ലാ ആശങ്കകളും എൻ്റെ ഭാവിയും ഞാൻ അങ്ങേക്ക് തരുന്നു. ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ എൻ്റെ മനസ്സിനെ അങ്ങ് ശാന്തമാക്കണമേ. എൻ്റെ ഭാരം, വേവലാതികളിൽ ചിന്തകൾ എല്ലാം അങ്ങേക്ക് ഞാൻ നൽകുന്നു. അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. നാളെ ഞാൻ ആത്മാവിൽ പൂർണ്ണ സന്തോഷത്തോടെ ഉണരട്ടെ. അങ്ങ് എന്നെ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. കർത്താവേയും, സന്തോഷങ്ങളും സമൃദ്ധിയും ഒരുക്കി വെച്ച് നാളെ അങ്ങ് എന്നെ വിളിച്ചുണർത്തണമേ. എൻ്റെ ചിന്തകളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് എന്നെ ആകുലപ്പെടുത്തുന്ന എല്ലാ വിപരീത ശക്തികളുടെ കെണികളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8:23-27 വരെയുള്ള വാക്യങ്ങൾ. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങൾ ഇതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങളെന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതിയും.